നമസ്തേ. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രാർത്ഥനാ സൗകര്യം ആവശ്യപ്പെട്ട് നടത്തിയ സമരത്തെ എങ്ങനെയാണ് നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം നോക്കിക്കാണേണ്ടത്? ക്ലാസ് മുറിയിൽ നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ട നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസിനെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഓഫീസിൽ തടഞ്ഞുവച്ച സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച് കാസ പറഞ്ഞത് വളരെ ഒരു കൃത്യമായ കാര്യം തന്നെയാണ്. തോന്നുന്നിടത്തൊക്കെ നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാനല്ല എന്നും സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കരുത് എന്നുമാണ് കാസ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരുവന്റെ വിശ്വാസം മറ്റൊരുവന് ബുദ്ധിമുട്ടാകരുത് എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ പൊതുനിരത്തിലും ഇടവഴിയിലും ട്രെയിനിലുള്ളിലെ പാസേജിലും ബാത്റൂമിന്റെ മുന്നിലുമടക്കം കൂട്ടമായി നിസ്കരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ ഇവർ അഭയാർത്ഥികളായി കയറിക്കൂടിയ രാജ്യങ്ങളിലുമെല്ലാം പതിവ് കാഴ്ചകൾ തന്നെയാണ്. അതുപോലെയാണ് ഇക്കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഭവിച്ചതും. അതെ, അങ്ങനെയെങ്കിൽ ഈ മൂവാറ്റുപുഴയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന ഇലാഹിയ കോളേജ് അല്ലെങ്കിൽ അൽ അസർ കോളേജ് പോലെ ഉള്ളിടങ്ങളിൽ ക്രിസ്ത്യാനി വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാൻ ചാപ്പലും ഹിന്ദു വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു അമ്പലവും കൂടെ പണിതു കൊടുക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇക്കാര്യവും പരിഗണനയിലെടുക്കാം. നിർമ്മല കോളേജിന്റെ 300 മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ഉള്ളവ ഉൾപ്പെടെ 3 മോസ്കുകളുണ്ട്. കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ആ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് സൗകര്യപ്രദമായ സമയക്രമമാണ് കോളേജിൽ ഉള്ളത്. എന്നിട്ടാണ് ഈ കോളേജിലെ പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോട് ചേർന്ന് കോളേജിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പം അല്ലാതെയും എന്തെങ്കിലും ആവശ്യം വന്നാൽ റെസ്റ്റ് എടുക്കുന്നതിനായുള്ള റൂമിൽ കയറി കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ചില പെൺകുട്ടികൾ നിസ്കാരം നടത്തിയത്. അതിനെ ആവർത്തിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തതിനെ തുടർന്ന് MSF SFI എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഖരാവോ ചെയ്തതും ഒപ്പം കോളേജിനുള്ളിൽ നിസ്കാരമുറി അനുവദിക്കണമെന്ന ആവശ്യം എഴുതി കൊടുത്തിരിക്കുന്നതും എന്നോർക്കുക. കുട്ടികളെ നമസ്കാരം നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടു വരെ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അതിനും അത് ആ നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നിലവിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കോളേജിന്റെ തൊട്ടടുത്ത മോസ്കിൽ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അതിന് ആ മസ്ജിദിലെ അധികൃതർ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിന് പരിഹാരമായി നിസ്കരിക്കാൻ സ്ഥലം ഉണ്ടാക്കി തരേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് അധികൃതരുടെ ചുമതലയല്ല. ഈ 2024 സ്ത്രീകളെ സ്വന്തം ആരാധനാലയത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പോലും പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ സിന്ദാബാദ് വിളിക്കേണ്ടത് ആ മസ്ജിദിന്റെ മുന്നിലാണ്, അല്ലാതെ നിർമ്മല കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിലല്ല. മഹല്ല് കമ്മിറ്റിയായി അധപ്പതിച്ച കുട്ടി സഖാപ്പികളായ SFI-ക്കാരോട് പറയാനുള്ളത്, ഈ നൂറ്റാണ്ടിൽ പോലും സ്വന്തം മകന്റെയോ സഹോദരന്റെയോ പിതാവിന്റെയോ മൃതശരീരം പോലും അടക്കുന്നത് കാണുവാനോ ഒരിക്കലെങ്കിലും ആ ഖബറിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാനോ മസ്ജിദുകളിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുവാനോ ഒപ്പമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നും അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ അതുപോലെ ക്രിസ്ത്യൻ ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നവോത്ഥാന മതിൽ കെട്ടുകയോ അല്ല വേണ്ടത്. നട്ടിലുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ആ മസ്ജിദുകളിൽ പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് റെസ്റ്റ്റൂമിൽ നിസ്കരിക്കാൻ അനുമതി കൊടുത്താൽ നാളെ ക്ലാസ് റൂമിൽ നിസ്കാരപ്പായ വിരിക്കും. അതുകൊണ്ട് തന്നെ കോളേജ് അടച്ചു പൂട്ടേണ്ടി വന്നാൽ പോലും അനാവശ്യമായ ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ തയ്യാറാകരുത്. കാരണം അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ കേവലം വിശ്വാസങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ കരുതരുത്. മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ ഉള്ളതുപോലുള്ള തന്നെ നിയമങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെന്റ് കോളേജുകളിലുമുണ്ട്. അതനുസരിച്ച് പഠിക്കാവുന്നവർ അവിടെ പഠിച്ചാൽ മതി, അല്ലാത്തവർ മതത്തിന് പ്രാധാന്യം നൽകുന്ന മതപഠന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതല്ലേ നല്ലത്? ഇനി അതല്ല, ഒട്ടകത്തിന് ഇടം കൊടുത്ത തരത്തിലെ വേഷം കെട്ടലുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ചടികൾ നേരിടുക തന്നെ ചെയ്യും.
അത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ല എന്നും നിർമ്മല കോളേജും മാനേജ്മെന്റും ന്യൂമാൻ കോളേജും എല്ലാം ഇന്ന് ഒറ്റയ്ക്കല്ല എന്നതും അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാസ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതെ, സംസ്ഥാനത്തെ ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലയങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ. ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ഇത്തരം ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുക തന്നെ വേണം. കോളേജിനും അധികാരികൾക്കും സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകുകയും ചെയ്യണം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച അക്കാദമിക നിലവാരം പുലർത്തുന്ന സ്വയംഭരണ സ്ഥാപനമായ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ അക്കാദമിക അന്തരീക്ഷം തകിടം മറിക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസിൽ നിസ്കാരം നടത്തുന്നതിന് മുറിവിട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു. നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇത്തരം ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് കോളേജ് അന്തരീക്ഷം കലുഷിതമാക്കുന്നതിന് കേരളത്തിലെ പ്രബലമായ രണ്ടു വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ നേതൃത്വം നൽകി എന്ന സാഹചര്യം ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പുറകിലുള്ള ഗൂഢാലോചനയും ലക്ഷ്യങ്ങളും അന്വേഷണ വിധേയമാക്കുക തന്നെ ചെയ്യണം.